നമസ്കാരം. മട്ടന്നൂർ. നമസ്കാരം. മട്ടന്നൂർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കോട്ടയാണ് മട്ടന്നൂർ. ശൈലജ ടീച്ചർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അവിടെയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയത്. മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ ഈ എട്ട ശരിക്കുള്ളൊരു ഫൈറ്റാണ് അവിടെ കോൺഗ്രസ് നടത്തിയതെങ്കിൽ ആ കോൺഗ്രസിൻ്റെ സീറ്റാണ് ഇത്തവണ ബി ജെ പി പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ ബി ജെ പി പിടിച്ചെടുത്തത് കോൺഗ്രസിൻ്റെ വോട്ട് കുറച്ചിട്ടല്ല, പകരം സി പി എമ്മിൻ്റെ വോട്ട് നേടിയിട്ടാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് അവിടെ ഈ സീറ്റ് പിടിച്ചെടുത്തെങ്കിലും ഇത്തവണ അവിടെ ബി ജെ പി വിജയിക്കുമ്പോൾ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എ മധുസൂദനൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയാണ് തോൽപ്പിച്ചത്. 395 വോട്ടാണ് മധുസൂദനന് കിട്ടിയതെങ്കിൽ ജയചന്ദ്രന് 323 വോട്ടാണ് കിട്ടിയത്. 72 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിട്ടുള്ളത്. അവിടെ നമുക്കറിയാം എന്തുകൊണ്ടാണ് മട്ടന്നൂർ വിജയിച്ചത്. നമുക്ക് ആദ്യം തന്നെ വിജയാഹ്ലാദത്തിലേക്ക് പോകാം. അവിടെ ഇന്ന് മട്ടന്നൂരിൽ വിജയിച്ചപ്പോൾ അവിടെ ബി ജെ പി പ്രവർത്തകർ നടത്തുന്ന വിജയാഹ്ലാദം ഒന്ന് കാണാം. കണ്ടല്ലോ ആ വിജയാഹ്ലാദത്തിന്റെ നിമിഷങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശോഭാ സുരേന്ദ്രനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. കേരളത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പദയാത്ര നടക്കുന്നുണ്ടെങ്കിലും അതിന് നേതൃത്വത്തിൽ മുൻപന്തിയിൽ നിർത്തേണ്ട ശോഭാ സുരേന്ദ്രനെ തഴഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം വിജയമുണ്ടാകുന്നു ബി ജെ പിക്ക് എന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് മട്ടന്നൂർ. മട്ടന്നൂരിൽ കൃത്യമായി പറഞ്ഞാൽ വലിയ അട്ടിമറി വിജയം നേടിക്കൊടുത്തത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ ഈ അടുത്ത കാലത്ത് ഒന്ന് പ്രസംഗിച്ചിരുന്നു. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് കാണാം. അവിടെ ആയുഷ്മാൻ പദ്ധതി എന്ന് എഴുതുക, നടക്കുമോ ഈ പരിപാടി? ഈ കൊടുത്ത കോടികളുടെ കണക്കാണ് വീണാ വിജയം പറയേണ്ടത്. എവിടെയാണ് മൊബൈൽ ഡയാലിസിസ് സെന്ററുകൾ? എവിടെയാണ് മൊബൈൽ വാഹനങ്ങൾ? പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയി നിങ്ങൾ രക്തം പരിശോധിക്കുന്നുണ്ടോ? നിങ്ങൾ അവനെ ഒരു മാസത്തിൽ 2 തവണ അവന്റെ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായി സംവിധാനം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വീണാൽ അവളെ സുകന്യാ സമൃദ്ധി പദ്ധതിയിൽ ചേരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചേരണം, പോസ്റ്റ് ഓഫീസിൽ പോകണം. നിങ്ങളുടെ പെൺകുഞ്ഞിനെ ചേർത്താൽ നിങ്ങൾ 1,000 രൂപ അടച്ചാൽ പ്ലസ് 1,000 രൂപ നരേന്ദ്രമോദി തരും. 18 വയസ്സിൽ ആ പെൺകുട്ടിയെ, അവൾക്ക് നല്ലൊരു ഉന്നത വിദ്യാഭ്യാസത്തിനാണെങ്കിൽ ആ പണം ഉപയോഗിക്കാം. വിവാഹപ്രായത്തിൽ ആ പണം കിട്ടും. സുകന്യ സമൃദ്ധി പദ്ധതി മുതൽ, മാതൃവന്ദനം പദ്ധതി മുതൽ, സ്വച്ഛ് ഭാരത് പദ്ധതി മുതൽ, ഇന്ദ്രധനുഷ് പദ്ധതി മുതൽ, ആയുഷ്മാൻ ഭാരത് പദ്ധതി 5 ലക്ഷം രൂപയാണ് പാവപ്പെട്ടവന് കൊടുക്കുന്ന, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി,
എത്ര പേരുടെ കയ്യിൽ കാർഡുണ്ട്? അല്ല പറയണം, നരേന്ദ്രമോദി കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ 500,000 രൂപയുടെ കാർഡ് എത്ര ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഇവിടുത്തെ MLA MPയോട് ആവശ്യപ്പെട്ടു. എന്താണ് കാർഡ് കിട്ടാത്തത്? എന്താണ് മെഡിക്കൽ കോളേജുകളിൽ സൗകര്യമില്ലാത്തത്? എന്താണ് ഇവിടെ മരുന്ന് ഫാക്ടറികളില്ലാത്തത്? എന്താണ് 25 കിടക്കകൾ മാത്രമുള്ള ഒരാൾ അപേക്ഷ കൊടുത്താൽ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ തരാമെന്ന് മൻസുഖ് മാണ്ഡവ്യ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ട് എന്താ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ മംഗലാപുരത്തേക്ക് പോകുന്നത്? എന്താ നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ ഇവിടെ സെന്ററുകൾ ഉണ്ടാക്കാത്തത്? തലയെണ്ണിക്കൊണ്ട് നിങ്ങൾ മരിപ്പണം വാങ്ങുകയാണ് പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടുത്തെ ഇത്രയും വിദ്യാസമ്പന്നരായ കുട്ടികൾ ഈ നാട്ടിലുണ്ടായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള 300 പദ്ധതികൾ, ആ 300 പദ്ധതികളിൽ ആതുര സേവന രംഗത്ത് കൊണ്ടുവന്ന 18 പദ്ധതികൾ നരേന്ദ്രമോദിയുടെ പദ്ധതികൾക്ക് നിങ്ങൾ ഇവിടെ അതിനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് പോലുമില്ല. അപ്പോ എന്റെ പ്രസംഗം കേൾക്കുന്നതിലുള്ള ആളുകൾ ചോദിക്കും, നിങ്ങളുടെ പണി എന്താ? കണ്ടല്ലോ, അതായത് ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെ പോലും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് മട്ടന്നൂരിൽ പ്രസംഗിച്ചത്. അതിൻ്റെ എഫക്റ്റ് ബി ജെ പിക്ക് ഗുണമുണ്ടായി. അതായത് ബി ജെ പി കൃത്യമായി പിണറായി വിജയനോട് ഏറ്റുമുട്ടിയാൽ CPM അണികളടക്കം ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മട്ടന്നൂർ. തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് പരാജയമുണ്ടായിരിക്കുന്നത്. അതായത് കോർപ്പറേഷൻ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത്. അവിടെ ബി ജെ പി പ്രമുഖരായ നേതാക്കന്മാരാണ് നേരിട്ട് ഇലക്ഷനിൽ അന്ന് പ്രചരണം നടത്തിയെങ്കിലും വൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. LDF ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. എന്നാൽ മട്ടന്നൂരിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ അത്യുജ്ജല പ്രസംഗം അവിടെ ഇളക്കി മറിച്ചു എന്നുള്ളതാണ് അവർക്ക് അവിടെ BJP വിജയം നേടാനുള്ള പ്രോത്സാഹനം ലഭിച്ചത്. അണി CPM അടക്കം BJPക്ക് വന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഏരിയയിലേക്ക്, അതായത് എറണാകുളം തുടങ്ങി തിരുവനന്തപുരം ഏരിയയിലേക്ക് ശോഭാ സുരേന്ദ്രനെ ഒരു തരത്തിലും നേതാക്കന്മാർ BJP ഇപ്പോഴത്തെ നേതൃത്വം മടുപ്പിച്ചിരുന്നില്ല. അതിൻ്റെ തിരിച്ചടിയാണ് തിരുവനന്തപുരത്ത് കിട്ടിയതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പോയിട്ടുള്ള മട്ടന്നൂരിൽ BJPക്ക് വൻ നേട്ടവും കൊയ്തു. ഇവിടെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രസക്തി എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ നമുക്കറിയാം കേരളത്തിലെവിടെയും ശോഭാ സുരേന്ദ്രനെ കാണാനില്ല. അവരെ എല്ലാ തരത്തിലും തടഞ്ഞിരിക്കുന്നു. BJP നേതൃത്വം കെ സുരേന്ദ്രനും വി മുരളീധരനും ചേർന്നുള്ള ഒരു കോക്കസാണ് ഭരിക്കുന്നത്. ആ കോക്കസ് കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ നിലപാടിനോട് യോജിക്കുന്നില്ല. കാരണം കെ സുരേന്ദ്രനും വി മുരളീധരനുമാണ് പിണറായി വിജയൻ്റെ ആസനം താങ്ങികൾ. പിണറായി വിജയനുമായി ധാരണയുണ്ടാക്കി കച്ചവടം നടത്തുകയാണ് ഇവരെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ 2.5 ലക്ഷം വോട്ട് പിടിച്ചെടുത്ത ശോഭാ സുരേന്ദ്രനെ സീറ്റ് കൊടുക്കാതെ വി മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് BJP ചെയ്യുന്നതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് BJPക്ക് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആറ്റിങ്ങലിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ട കാര്യം മട്ടന്നൂരിലെ വിജയം ശോഭാ സുരേന്ദ്രൻ്റെ വിജയമായിട്ട് നമുക്ക് തന്നെ കാണാം. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ടാണ് മട്ടന്നൂർ ഇളകി മറിഞ്ഞത്. അതുവഴി BJPയിലേക്ക് CPM അണികൾ വോട്ടുമായി എത്തിയത് അത് കോൺഗ്രസിനെ അടക്കം വിജയിപ്പിക്കാൻ സഹായിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കണ്ണൂർ ജില്ലയിൽ പോലും ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഇളകും, അത് വോട്ടായി മാറും എന്നുള്ളതാണ് സത്യം. അതായത് ഇപ്പോഴത്തെ നിലപാട് BJP പിണറായി വിജയനായിട്ടുള്ള ധാരണയെങ്കിൽ അതിനാൽ ശോഭാ സുരേന്ദ്രൻ നിലപാട് പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുക എന്നുള്ളതാണ്. ആ ആഞ്ഞടിക്കലിൻ്റെ വിജയമാണ് മട്ടന്നൂരിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്ദി, നമസ്കാരം.